നമ്മളിവിടെ മുകളിലെത്തിയിരിക്കുകയാണ് ഇതാണ് മുകളിലത്തെ വ്യൂ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാ ഇവിടെ മുകളിലാണ് കേട്ടോ അപ്പം നമ്മൾ ഫിഷസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ താഴെ നിന്നൊക്കെ വ്യൂ ചെയ്താൽ അത്രയും ഭംഗിയൊന്നും ഇവിടുന്ന് വ്യൂ ചെയ്യുമ്പോൾ കാണില്ല അവിടെ ഒരു ടോട്ടലി ഇതാ ഇതുപോലെ നീന്തി കളിക്കുന്നുണ്ട് കേട്ടോ നല്ല രസം കാണാൻ പിന്നെ ഇത് കുറേ ഫിഷസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു അക്യൂറിയത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത് മുകളിൽ മുകളിൽ നിന്ന് നോക്കുന്നതിനാട്ട് കൂടുതൽ താഴെ നിന്ന് നോക്കുമ്പോഴാണ് കേട്ടോ പിന്നെ നമുക്ക് മുകളിൽ നിന്ന് ഇതാ ഇതുപോലെ നോക്കാം പിന്നെ അറേഞ്ച്മെൻസും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന മുകളിലാണ് പിന്നെ അതിൻ്റെ ഇതുപോലെ കുഞ്ഞൊരു ഗ്ലാസ് ഫ്രിഡ്ജുണ്ട് പിന്നെ ഈ ഒരു സൈഡിലായി കുറേ ഫിഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ പിന്നെ ഈ ഒരു സെറ്റിങ്സും കൂടുതൽ ഭംഗി നമ്മൾ താഴെ തട്ടി എന്ന് നോക്കുമ്പോഴാണ് ഇവിടെ കൂടുതൽ നേരം നിന്നാൽ ശരിയാവില്ല കേട്ടോ ഇവിടെ ഓരോരുത്തർ ഇത് അതുപോലെ തലയിട്ട് നോക്കുന്നുണ്ട് അങ്ങോട്ട് ചാടിയാൽ പണി കിട്ടും അപ്പോൾ നമുക്ക് മുകളിലത്തെ വിശേഷം കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം അപ്പോൾ ഇന്നത്തെ അക്യൂറിയത്തിലെ വിശേഷങ്ങൾ ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് താഴോട്ട് പോകണം താഴോട്ട് എന്തൊക്കെയുണ്ടെന്ന് കാണാം അപ്പോൾ നമ്മൾ സ്റ്റിയർ കേസ് വഴിയാണ് പോകുന്നത് ലിഫ്റ്റ് ലിഫ്റ്റ് നമ്മൾ ആദ്യം വന്ന വഴിയാണ് അപ്പോൾ അതിലൂടെ വേണമെങ്കിൽ പോകാം പക്ഷേ അതിലെങ്ങാട്ടി കൂടുതൽ വീണ്ടും നടക്കേണ്ട അത്രയും ടൈം വേസ്റ്റ് അവരെ വിചാരിച്ച് നമ്മൾ സ്റ്റേക്കേഴ്സ് വഴി ഇറങ്ങി പിന്നെ സ്ട്രോളറി ഒക്കെ പിടിച്ചു താഴോട്ട് ഇറക്കി അപ്പം നമ്മളെ താഴെയുള്ള വ്യൂ പറഞ്ഞാൽ ഇതാണ് മുകളിൽ അതുപോലെ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളാണ് നമ്മൾ എൻട്രിയും എക്സിറ്റും സെയിം റൂട്ടിലല്ലോട്ടോ എൻട്രി വേറെ റൂട്ടിലും എക്സിറ്റ് വേറെ റൂട്ടിലുമാണ് അപ്പം നമുക്ക് ഇനി പുറമേയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഇവിടെ കുറച്ച് ഇതുപോലെ ഒരു ഒക്ടോപ്പസിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ട്ടോ ഒക്ടോപ്പസ് എന്ന് പറയുന്നത് നമ്മളെ മസാഫിൻ്റെ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു ആണ് നല്ല ഭംഗിയുണ്ട് ട്ടോ നല്ല ആയിട്ടുണ്ട് കാണാൻ അപ്പം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അക്യൂറത്തിൻ്റെ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അക്യൂറിയത്തിൻ്റെ സൈഡിൽ താ ഇതുപോലൊരു വ്യൂ ആണ് കേട്ടോ നല്ല കാറ്റുണ്ട് നല്ലൊരു തണുപ്പും ഉണ്ട് കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് പിന്നീട് നമ്മൾ പോയത് ഇവിടെ അക്കിറോത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പോൾ അതിലേക്ക് കണ്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇതാ ഇതുപോലെ ബോഗൻ വില നിറയെ നിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് നല്ല പിങ്ക് കളറിലും പിന്നെ വൈറ്റ് കളറിലും അപ്പോൾ നല്ലൊരു കളർ കോമ്പോ അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് വീഡിയോസും കൂടി എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇക്കയും ചെറിയ മോനും കൂടി ഇതാ ഇതുപോലെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്യാണ് മറ്റേ തീരെ മൂടിലല്ലോ കേട്ടോ അതനും അവന് ഭയങ്കര കുറുമ്പിലാണ് ക്യാപ്പൊക്കെ അത് അതുപോലെ വലിച്ചിടാണ് ഫോട്ടോസ് എടുക്കാൻ കൂട്ടാക്കുന്നേ ഇല്ല ഭയങ്കര കുറുമ്പിലാണ് അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഷിപ്പ് ഉണ്ട് അപ്പോൾ ഒരാൾ അതിൽ കയറി ഇതാ തൊഴാൻ നിൽക്കുന്നത് വെള്ളം തുഴയുന്നത് അപ്പോൾ അവിടെ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ അത് ഇതുപോലൊരു വ്യൂ ആണ് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാം അപ്പോൾ ഉള്ളിലെ വ്യൂ എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ കുറേ ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സെറ്റിങ്സാണ് കേട്ടോ ഇവിടെ പിന്നെ കുറേ ഹിസ്റ്റോറിക്കലി ആയിട്ടുള്ള സ്റ്റഡീസിനും എല്ലാം ഉണ്ട് പിന്നെ അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര രസമായിരിക്കും പക്ഷേ എനിക്ക് പിന്നെ ഹിസ്റ്ററി സ്റ്റഡീസിനോടൊന്നും കൂടുതൽ ഇല്ല അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവിടെ ചുറ്റി കറങ്ങി അതൊക്കെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇതുപോലെ കുറേ വ്യൂസ് ഉണ്ട് കാണാൻ പിന്നെ കുട്ടികളായിട്ട് കൂടുതൽ നിൽക്കാനും ഇൻട്രസ്റ്റില്ല അവർ കരച്ചിലും പാട്ടൊക്കെ തുടങ്ങി കാരണം കുട്ടികൾക്കും തീരെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് വേണം പറയാൻ അപ്പോൾ ഇതുപോലെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കാരണം എനിക്ക് പൊതുവേ പുറത്ത് പോയി ഇതുപോലെ കുറേ വീഡിയോസ് എടുക്കാനൊക്കെ മടിയാണ് കാരണം മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്ന് വിചാരിക്കും സോ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളെടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ അവിടെ തൊട്ടടുത്തുള്ള ഷാർജ ബീച്ചിലേക്കാണ് പോയത് അപ്പോൾ ഇതാ ബീച്ചിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഇത് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടില്ല സൺസെറ്റ് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ സണ്ണ് അവിടെ പോ അത് അപ്പോഴേക്കും സ്ഥലം വിട്ടിട്ടുണ്ട് ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടോ ആ ടൈമിലാണ് നമുക്ക് പൊതുവേ ബീച്ചിൽ പോയാലുള്ള ഈ ഒരു പരിപാടി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പേര് വെച്ചതാണ് അതുപോലെ സ്പെല്ലിങ് എഴുതി ഹാർട്ടിൻ്റെ ഉള്ളിലൊക്കെ ആക്കി ഇങ്ങനെ വെള്ളം വരുന്നത് കാത്തിരിക്കും പക്ഷെ ഞാൻ കുറേ കാത്തിരുന്നു കേട്ടോ വെള്ളം വരുന്നേ ഇല്ല തിരമാല തൊട്ടടുത്തേക്ക് പോലും വരുന്നില്ല അപ്പോഴാണ് ഒരു ഐഡിയ വന്നത് വേറെ സ്ഥലത്തേക്ക് ഞാൻ മാറ്റി എഴുതി അപ്പോൾ ഇതാ പിന്നെ തിരമാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് അപ്പം നമ്മൾ തിരമാല തൊട്ടടുത്ത് എത്തിയിട്ടോ തിരമാല ഏകദേശം ആഫ് സൈഡ് മായ്ച്ചു കളഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷമായി കുറേ കാത്തിരുന്ന് കാത്തിരുന്ന് ഏതായാലും മായ്ച്ചു കളഞ്ഞു നിനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ബീച്ച് സൈഡിൽ എത്തിയപ്പോൾ കാരണം കുട്ടികൾക്ക് പൊതുവേ ഇഷ്ടമുള്ള ഒരു ഏരിയ ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ അവൻ കുറച്ച് ടൈമൊക്കെ അവിടെ കളിച്ചിരുന്നു പിന്നെ അതാ നമ്മുടെ നാട്ടിൽ കാണാത്തൊരു കാഴ്ചയാണ് കേട്ടോ ഇത് ഇവിടെ ബീച്ച് സൈഡിൽ കുറേ ഷെൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ പോയാലും ബീച്ച് സൈഡിൽ ഇതുപോലൊരു കാഴ്ച ആരും കാണില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഏഷ്യല്ല നെക്സ്റ്റ് ഒരു അടിപൊളി വ്ളോഗുമായിട്ട് വീണ്ടും കാണാം അത് ഇവിടെയും ചേച്ചാ